ഹായ്, നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, വാഷ് ചെയ്യാനുള്ള തുണികളാണെന്നുണ്ടെങ്കിലും വാഷ് ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കാനുള്ള തുണികളാണെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബാഗാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികളും ഇതുപോലെ ഒരു അരിച്ചാക്കും കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമായിരിക്കില്ലേ? അത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതായത് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ നീല കളറുള്ള തുണി എടുത്തിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ തുണി മാത്രം മതിയാവും, അതും ഒരു വലിയ ഒരു അരിച്ചാക്കം. അത് രണ്ടും മാത്രം മതി. നമുക്ക് ആദ്യം ഈ അരിച്ചാക്കൊന്ന് നിവർത്തിയിടാവേ. ഇതൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നമുക്കിതിൻ്റെ ഏറ്റവും താഴത്തെ ആ ഒരു അറ്റത്തു നിന്ന് തന്നെ തുടങ്ങാം. അതിലേക്ക് ഇതുപോലെ ഒരു വലിയ അടപ്പ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വലിയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് വന്ന് വെച്ചു കൊടുക്കാം. ഈ ഏറ്റവും താഴത്തുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഒന്ന് തുടങ്ങാം. റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ടേ. ബാക്കി നമ്മുടെ ചാക്കിൻ്റെ ആ മേലോട്ടുള്ള പോർഷൻ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അറ്റത്ത് നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പീസസ് എല്ലാം തുണിയുടെ അതേ അളവിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തുണിയും കൂടി ഇതേ അളവിൽ തന്നെ റൗണ്ട് ഷേപ്പിലോ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിവിടെ അരിച്ചാക്കിൻ്റെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തുണിയെടുക്കാം. തുണിയെടുത്ത് നല്ലതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഏറ്റവും ഒരറ്റത്ത് നിന്നുള്ള ഒരു പോർഷനിൽ തന്നെ അതും കട്ട് ചെയ്തെടുക്കാം. ഈ ഫുൾ പീസ് തുണി നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു പഴയ ഒരു മുണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തുണിയാണോ ഉള്ളത് അതെടുക്കാം. പഴയ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ അതായത് റൗണ്ട് ഷേപ്പിൽ തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ളതിനെ നമുക്കൊന്ന് അളന്ന് നോക്കാം. എത്രയാണ് അതിൻ്റെ ഒരു ചുറ്റളവെന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവേ. അപ്പോൾ നമുക്കൊരു ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റിനുമുള്ള അതിൻ്റെ അളവ് കറക്റ്റിന് തന്നെ ഒന്ന് എടുക്കാവേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വശം എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് ടേപ്പ് ചുറ്റിച്ച് ചുറ്റിച്ച് നമുക്ക് അതിൻ്റെ കറക്റ്റിലുള്ള അളവ് എത്രയാണെന്ന് നോക്കാം. അതെങ്ങനെ എടുത്തിട്ട് നമുക്ക് ചുറ്റിനും നമ്മുടെ ബാക്കിയിരിക്കുന്ന ചാക്കിൻ്റെ പീസ് എടുക്കാനായിട്ടാണേ. അപ്പോൾ ഇവിടെ എനിക്ക് ടോട്ടൽ 46 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 46 ഇഞ്ച് ആണ് നമുക്ക് ബാക്കി ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ഈ ചാക്കിൻ്റെ ഈ ചീത്ത വശമെല്ലാം ബാക്കിയിരിക്കുന്നതെന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യണം. ഇനി ഈ ചാക്കിൽ മാക്സിമം എത്ര കിട്ടും നോക്കാം. ഇപ്പോൾ ഇവിടെ 23 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശവും കൂടി ടോട്ടൽ 26 ഇഞ്ച് ഈ ഫുൾ ചാക്ക് കറക്റ്റിന് അളവിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ജോയിൻ്റ് ഉള്ള ആവശ്യം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതും ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യണം, വളയാതെ നീറ്റായിട്ടൊന്നു കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം. ഇതാ നല്ല നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ തുണിയുണ്ടല്ലോ, തുണി എടുത്തിട്ട് അതും അതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അകവും പുറവും നമ്മുടെ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അതിനുവേണ്ടി രണ്ട് സൈഡിലത്തേക്കുള്ള തുണിയും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബോർഡറിനുള്ള നീല കളർ തുണിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം റൗണ്ട് ഷേപ്പിൽ നമ്മുടെ അരിച്ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നതും തുണിയും കൂടി ഒന്ന് ഈ റൗണ്ട് ഷേപ്പിൽ തുണിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് പീസ് ചാക്കിൻ്റെ ആ ഒരു പീസ് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള തുണിയും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് അതൊന്ന് റൗണ്ടിന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കറക്റ്റിന് റൗണ്ട് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു പാഠം തന്നെയില്ല. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ മെയിൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന 46 ഇഞ്ചിൻ്റെ പീസ് ചാക്കും കൂടി കട്ട് ചെയ്തതിൽ രണ്ട് വശവും നമ്മുടെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇടവിട്ട് ഒരു 5 ഇഞ്ച് ഗ്യാപ്പിന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ തുണിയും ഇതുപോലെ രണ്ട് വശവും ബോർഡറും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകവും പുറവും ചാക്കൊന്നും വെളി കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിലുള്ള നമ്മുടെ തുണിയുടെ കൂടെ ഈ പീസൊന്ന് വെച്ചിട്ട്
അതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്കത് ഇതുപോലെ ചാക്കിൻ്റെ പീസുകളിൽ കാണുന്ന ആ റൗണ്ട് ഷേപ്പുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ ആ കൂടെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവേ. ഇതുപോലെ ഇതൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് രണ്ട് പീസും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി മാത്രം അര ഇഞ്ചൊന്ന് വിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഞാനിത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ രണ്ട് പീസുമില്ലേ, അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, ആ രണ്ട് തുമ്പും കൂടി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും അടിയിൽ നിന്ന് തന്നെ മുകളിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് ഈ ചീത്ത വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിലൊന്ന് തിരിച്ചിട്ട് എടുക്കാവേ. അപ്പോൾ ഇത് കൈകൊണ്ട് ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്താൽ മതി. ഈ രീതിയിലാണ് നമ്മുടെ തുണിയിടുന്ന ബാഗ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് നമുക്ക് പിടിക്കാനുള്ള പിടിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിരുന്ന ഫ്ലെക്സിൻ്റെ ബോർഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്ത് ഇറന്നിറക്കി വെച്ചെടുക്കണേ. അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് എടുത്താലും മതി. കാർഡ്ബോർഡ് എടുക്കുമ്പോൾ നനഞ്ഞ തുണികളൊന്നും നമുക്കിതിടാൻ പറ്റത്തില്ല, എളുപ്പം തന്നെ അത് കൊവന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ഈ നമ്മുടെ ഫ്ലെക്സിൻ്റെ ബോർഡ് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു പിടി വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് നമ്മുടെ തുണിയിൽ നിന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15 ഇഞ്ചിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ബാഗിൻ്റെ രണ്ട് വശത്തും 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് വെച്ചിട്ട് അത് ഇതുപോലെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലോണ്ട്രി ബാഗ് ഇവിടെ റെഡിയാണ്. ഈ രീതിയിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ലോണ്ടറി ബാഗ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ടോപ്പിലും നല്ല റൗണ്ട് ഷേപ്പ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലെക്സിലെ അതിൽ റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇപ്പം നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെ ആയിട്ടും നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്ക് വാഷ് ചെയ്ത ഡ്രസ്സുകൾ അല്ലെങ്കിൽ മുഷിഞ്ഞ് നമ്മുടെ കഴുകാനിട്ടേക്കുന്ന തുണികളെല്ലാം ഇതുപോലെ നമുക്ക് ബാഗിലാക്കി വെച്ചിരുന്നാൽ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കും. കഴുകി കഴിഞ്ഞ തുണികളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ക്യാരി ചെയ്ത് നമുക്ക് അയിലൊക്കെ കൊണ്ടിടാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനുണ്ടാക്കിയ നമ്മുടെ ഈ ലോണ്ടറി ബാഗ് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുതേ. താങ്ക് യു.